മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യട്ടോ. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. തനി നാടൻ റെസിപ്പിയാണ്, അതുകൊണ്ട് ഇതിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓയിൽ ഒഴിച്ചാൽ ടേസ്റ്റിന് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ട് ചതച്ചെടുത്തതായാലും മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളിയും ഉണ്ട്. നന്നായി മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. നന്നായി ഇതിൻ്റെ പച്ചച്ചോവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മാത്രമേ നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യേണ്ടൂ. ഒരു വലിയ സവാളയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിന് പകരം ചെറിയുള്ളി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു 10-15 ചെറിയുള്ളി എടുത്താൽ മതി. ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സവാള, വലിയ സവാള. മീഡിയം സൈസിലാണെങ്കിൽ, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാള ഒന്ന് ബ്രൗൺ കളറാകേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇനി പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. കുറച്ച് സ്ലൈസായിട്ട്, വളരെ കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാ തരത്തിലും എത്തുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3-4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. കൂടുതലൊക്കെ കുറച്ച് എരിവ് വേണം, അല്ലാണ്ട് തീരെ ഒരു മധുരമായിപ്പോവും. പിന്നെ സവാളയൊക്കെ ഇടുന്നത് കൊണ്ട് കുറച്ച് സ്പൈസി ആയിരിക്കണം കേട്ടോ. ഒരു 5 പച്ചമുളകാണ് ഞാൻ എടുത്തത്. ഇതിൽ വലിയ എരിവില്ല, എന്നാലും അത്യാവശ്യം എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് എരിവ് കുറവാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇടുന്നുണ്ട്. അത്യാവശ്യം എരിവ് ഉണ്ടാവും ഇതിൽ. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ. ഇതിന് പകരം കാശ്മീരി ചില്ലി വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഓളം ഏകദേശം ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വേറെ മസാലയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നന്നായി പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ആഡ് ചെയ്യണം. തക്കാളി ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. ഇതിനി നമുക്ക് അടച്ച് വെച്ചൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അതായത് തക്കാളി നമ്മൾ മുഴുവനും ഉടഞ്ഞു കിട്ടണം. ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ആവി വരണം, ഒന്ന് കുഴമ്പ് പരുവത്തിലാവണം. അതിനുവേണ്ടി നമ്മളൊന്ന് ചെറുതായി അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിലായി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടിയും നമ്മളെല്ലാം പൊടീൻ്റെ കരിഞ്ഞു പോയാൽ ഒരു ചായ ചോയായിരിക്കും, ചോയ വരും ഈ കറിക്ക്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. എന്നാൽ മാത്രമേ തക്കാളി ശരിക്കും ഉടഞ്ഞു കിട്ടുള്ളൂ. പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായി ഉടച്ചു ഒന്നുകൂടെ ഇടക്കിടക്കൊന്ന് ഇടക്കിയിട്ട് കൊടുക്കുക. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെക്കുക. ഇതൊന്ന് നല്ലോണം പരുവത്തിൽ ആയി വരുന്നത് വരെ ഒന്നട അടച്ചു വെക്കുക കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കൂന്തൽ റോസ്റ്റ്. നന്നാക്കാൻ കുറച്ച് പാടാണ്, ക്ലീൻ ചെയ്യാനൊന്ന് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കുഴഞ്ഞ് നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിലാണ് നമ്മൾ നന്നാക്കി വെച്ച, ക്ലീൻ ചെയ്ത് വെച്ച കൂന്തൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഏകദേശം 750 ഗ്രാമോളം കൂന്തലുണ്ട്. ഇത് ചെറുതാക്കി ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ഞാൻ. അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്യണം കേട്ടോ. വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നന്നായി ക്ലീൻ ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കുക ഈ മസാലയും കൂന്തളൊക്കെ എത്തുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ട്ടോ നന്നായി ഒന്ന് മിക്സ് ആയി കൊടുക്കുക മസാല എല്ലായിടത്തും എത്തുന്ന തരത്തിൽ ഈ ടൈമിൽ കൂന്തളിൽ പൊതുവേ നമ്മൾ കുറച്ച് വെള്ളം ഉണ്ടാവും വെള്ളം വരും പക്ഷേ നമ്മൾ കുറച്ച് ഒരു കാൽ ഗ്ലാസ് ഒക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കൂന്തളിന് വേവുണ്ട് ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതി അതിൽ കൂടുതൽ നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ കൂന്തൾ ഹാർഡായി പോകും കേട്ടോ അതിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല ഇനി ഒരു കാൽ ഗ്ലാസ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഈ ടൈമിൽ ചൂടുവെള്ളം ആഡ് ചെയ്യാം കേട്ടോ അത് നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് അടിച്ച് വെക്കുക ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതിയാവും ഇല്ല റബ്ബർ പോലെ ആയിപ്പോവും കേട്ടോ അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് തീ നല്ല സോഫ്റ്റായി കിട്ടും ആ ടൈമിൽ അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെക്കുക കൂന്തലിൽ നിന്നൊന്ന് വെള്ളം ഉണ്ടാവും ഈ വെള്ളത്തിൽ കടന്ന് നന്നായിട്ടിത് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഈ ടൈമിൽ നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ആക്കി കൊടുക്കുക ഇത് ഒഴിച്ച് കറിയല്ല ഇതൊരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക കൂന്തൽ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് കുറച്ച് നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല ഇതിലായി വരണം കേട്ടോ ഡ്രൈ ആയി വരണം എന്നാൽ മാത്രമേ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കൂന്തൽ റോസ്റ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ ടൈമിലാണ് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നത് ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുക കേട്ടോ ഞാൻ ആദ്യം ഉള്ളി വഴറ്റുമ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ മസാല ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് അധികമായി പോകരുത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി ഞാൻ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഒരു ഡ്രൈ ആയിട്ട് ആക്കി മാറ്റണം നന്നായി മിക്സ് ആക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടെ നമുക്ക് ഇതിനി അടച്ച് വെക്കണ്ട അടച്ച് വെച്ചാൽ കൂടുതൽ വെള്ളമാവും അപ്പോൾ അടച്ച് വെക്കാണ്ട് തന്നെ ഇതൊന്ന് വെള്ളം വറ്റിച്ച് നല്ല ഇതിലായി കഴിക്കും ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റ് ആവാനായിട്ടുണ്ട് ഇതൊന്ന് നന്നായി കുക്കായി വരുന്ന തരത്തിലുണ്ട് ഇത് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വറ്റിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം അങ്ങനെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് കിടിലൻ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് റെഡിയാക്കിക്കൊണ്ട് ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് അതും ഒന്ന് കണ്ടു നോക്കണേ കാണാത്തവരുണ്ട് ഒന്ന് കണ്ടു നോക്കും നല്ല ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റാണ് അതുപോലെ തന്നെ ഈ കൂന്തൽ റോസ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് ഇനി നമുക്ക് അടച്ച് വെക്കുക ഇതൊന്ന് സെർവ് ചെയ്യുന്ന പിന്നെ സെർവ് ചെയ്യുമ്പോൾ നേരത്തെ ഓപ്പൺ ആക്കിയാൽ മതി ഇതുപോലൊന്ന് എല്ലാവരും റെഡിയാക്കി നോക്കൂ